Hi friends, welcome to my channel, Manju's Vlog. I am going to make a chemmeen biryani. I am going to make a chemmeen biryani. I am going to clean it. I am going to make a masala. I am going to make a fry. I am going to make a 1/4 teaspoon of manjapodi, 1/4 teaspoon of kurimulagodi, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി ഞാൻ അരച്ചു വെച്ചിരിക്കുന്നതാണ് അത് കൂടി ഇട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് 1/4 teaspoon മുളക് പൊടി ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാനാണ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം മതി ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കോരി എടുക്കാം ഇപ്പോ ഞാൻ എല്ലാം കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്ത നീളത്തിൽ കട്ട് ചെയ്ത ഒരു സവാള ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ഇത് ഞാൻ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് കുറച്ച് ചെമ്മീൻ മാത്രം എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം ഇനി നമുക്കിതിനകത്ത് ഒരര സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാൻ എൻ്റെ കൂടെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ഒരു തക്കാളി ഇനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉള്ളി നല്ലതുപോലെ അങ്ങ് വഴണ്ട് വരണം നമുക്കിതിനകത്തൊരു 1/4 teaspoon മഞ്ഞപ്പൊടി 1/4 teaspoon കുരുമുളക് പൊടി 1/4 teaspoon ഗരം മസാല പൗഡർ 1/4 teaspoon മുളക് പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടണം ഇനി നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയില ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് തേങ്ങാപ്പാൽ 1/2 പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ തീയിലിട്ട് വേണം ഇനി വേവിച്ചെടുക്കാൻ ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി കാരണം നമ്മൾ ചെമ്മീനൊക്കെ ഒരുവിധം വെന്തിട്ടുള്ളതാണ് ഒരുപാട് അങ്ങ് ചെമ്മീൻ വേവിക്കണ്ട നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ റെഡിയായിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്
ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ബിരിയാണി ചോറ് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് ഏലക്കയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരുന്നു. ഇനി നമുക്കിതെങ്ങനെയാണ് ദം ചെയ്തെടുക്കുകയെന്ന് നോക്കാം. ഞാൻ പാത്രം എടുത്തു, അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ചോറിട്ട് കൊടുക്കാം. ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് നെയ്യൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഇത്രയാണ് ഞാൻ ചെയ്തെടുത്തത്. ഇനി ഞാനൊന്ന് അടച്ചു വെച്ചു. ഞാൻ സ്റ്റൗ കത്തിച്ചു, അതിനൊക്കെ ഒരു ഫ്രൈ പാൻ വെച്ചു, അത് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇത് വെച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പം നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ അയക്കണേ. അപ്പോൾ ഇനിയും ഞാൻ ഇത് കണക്കുള്ള വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.